ഇപ്പോൾ ലെജൻഡായ സ്റ്റീവൻ ജെറാർഡ് സ്റ്റീവി ജി ആസ്റ്റൺ വില്ലയുടെ പുതിയ മാനേജർ ആയേക്കും കൺഫേംഡ് ആയിട്ടില്ല, ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൗസ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം. 5 മത്സരങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടതുകൊണ്ട് ആസ്റ്റൺ വില്ല അവരുടെ മാനേജറായിരുന്ന ഡീൻ സ്മിത്തിനെ കഴിഞ്ഞ ദിവസം സാക്ക് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പകരമായിട്ട് പകരക്കാരനെ കൊണ്ടുവരാൻ വേണ്ടി ആസ്റ്റൺ വില്ല ശ്രമിക്കുന്നുണ്ടായി. അപ്പോൾ അതിനകത്ത് നമ്പർ 1 ഫേവറേറ്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റീവൻ ജെറാർഡിൻ്റെ പേരാണ്. അപ്പോൾ സ്റ്റീവൻ ജെറാർഡാണ് അദ്ദേഹം ഇപ്പോൾ പരിശീലിപ്പിക്കുന്ന റേഞ്ചേഴ്സിനെയാണ്, സ്കോട്ടിഷ് ക്ലബ്ബാണ് റേഞ്ചേഴ്സ്. അപ്പോൾ കഴിഞ്ഞ വർഷം ലീഗ് നേടിക്കൊടുക്കാൻ സ്റ്റീവൻ ജെറാർഡിന് സാധിച്ചിരുന്നു. അപ്പോൾ സ്കോട്ടിഷ് ലീഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 മെയിൻ ടീമുകളാണ് ഉള്ളത്, ഒന്ന് സെൽറ്റിക്കും മറ്റത് റേഞ്ചേഴ്സുമാണ്. അപ്പോൾ തുടർച്ചയായി 9 വിജയങ്ങൾ ഓൾറെഡി സെൽറ്റിക്ക് നേടിയിരുന്നു. അപ്പോൾ 10-ാമത്തെ ലീഗ് ടൈറ്റിൽ അടിക്കാൻ പോയപ്പോഴാണ് ആ ലീഗ് ടൈറ്റിലാണ് സ്റ്റീവൻ ജെറാർഡിന് തടയിട്ടത്. ശരിക്കും പറഞ്ഞാൽ റേഞ്ചേഴ്സ് കഴിഞ്ഞ വർഷം ഒരു മത്സരം പോലും തോക്കാതെ കഴിഞ്ഞ വർഷം സ്കോട്ടിഷ് ലീഗ് അടിക്കാൻ റേഞ്ചേഴ്സിന് സാധിച്ചിരുന്നു. അതേ സമയം ലിവർപൂളിലായിരുന്നെങ്കിൽ ലിവർപൂളിൻ്റെ ഫോം വളരെ മോശമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ക്ലോപ്പിനെ പുറത്താക്കും അല്ലെങ്കിൽ പുറത്താക്കപ്പെടും, അപ്പോൾ പകരം ജെറാർഡിനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊക്കെ ചെറിയതായിട്ട് ഫാൻസിൻ്റെ സൈഡിൽ നിന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലാണെങ്കിലും ഒരുപാട് ലിവർപൂൾ ആരാധകർ അങ്ങനെ കമൻസ് ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നടന്നില്ല, അദ്ദേഹം റേഞ്ചേഴ്സ് തന്നെ ഈ വർഷം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ വർഷം നോക്കുകയാണെങ്കിലും റേഞ്ചേഴ്സിൽ അവർ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇപ്പോഴും ലീഗ് ലീഡേഴ്സ്. അപ്പോൾ അങ്ങനെ 1-ാമത് നിൽക്കുന്ന ക്ലബ്ബിലെ ഒരു മാനേജറിനെയാണ് ഇപ്പോൾ ആസ്റ്റൺ വില്ല കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീവൻ ജെറാർഡിന് പ്രീമിയർ ലീഗിലേക്ക് വന്നാൽ കൊള്ളാമെന്നും ആഗ്രഹമുണ്ട്. ആസ്റ്റൺ വില്ലയുടെ കാര്യം നമുക്കറിയാം, നമ്മൾ മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ആസ്റ്റൺ വില്ല വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ഉള്ള ക്ലബ്ബാണ്. അവരുടെ പുതിയ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവർ കാശ് മുടക്കാനൊക്കെ റെഡിയാണ്. കഴിഞ്ഞ സീസണുകളിലൊക്കെ വലിയ രീതിയിൽ കാശ് മുടക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുള്ള രീതിയിലുള്ള പ്രകടനം അവർക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ 9 വർഷം അവർ ജസ്റ്റ് റെലിഗേഷൻ്റെ അടുത്ത് വരെ പോയതാണ്. അതിനുശേഷം ആഴ്സണലായിട്ട് മത്സരം ജയിച്ചതുകൊണ്ടാണ് അവർ കയറി വരാൻ സാധിച്ചത്. അതിനുശേഷം കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രകടനമായിരുന്നു, പിന്നെ ഈ സീസണിലേക്ക് വന്നവർ വീണ്ടും താഴേക്ക് പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഡീൻ സ്മിത്തിനെ പുറത്താക്കിയിട്ട് ജെറാർഡിനെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ജെറാർഡിൻ്റെ പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അദ്ദേഹം ഫുൾ ബാക്സിനെയൊക്കെ ശരിക്കും യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ക്ലോപ്പിൻ്റെതായ തന്നെ ഒരു ശൈലിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ സ്കോട്ടിഷ് ലീഗിലെ മത്സരങ്ങളൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ഇങ്ങനെ പറയപ്പെടുന്ന കാര്യമാണ് ക്ലോപ്പിൻ്റേതായ ഒരു ശൈലിയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയുടെ സിഇഒയായ ക്രിസ്റ്റ്യൻ പേഴ്സ്ലോ ആയിട്ടും വളരെ നല്ല ബന്ധം സ്റ്റീവൻ ജെറാർഡിന്. അപ്പോൾ ക്രിസ്റ്റ്യൻ പേഴ്സ്ലോ അദ്ദേഹം നേരത്തെ ലിവർപൂളിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സമയം തൊട്ട് തന്നെ സ്റ്റീവൻ ജെറാർഡായിട്ട് വളരെ നല്ല ബന്ധം പേഴ്സ്ലോയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരിക്കും. ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി അറിയാവുന്ന കാര്യങ്ങളാണ്, ഇപ്പോൾ പല ലെജൻഡറി താരങ്ങളും അവർ മാനേജേഴ്സായിട്ട് അധികം സക്സസ് ആയിട്ടില്ല. പക്ഷേ സ്റ്റീവൻ ജെറാർഡിന് ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമോ എന്നുള്ള കാര്യം ഇപ്പോൾ ചില ലിവർപൂൾ ഫാൻസിനാണെങ്കിൽ അവർക്ക് ചെറിയ സംശയമുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഡിസ്കസ് ചെയ്ത ലിവർപൂൾ ആരാധകരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് ചെറിയ സംശയങ്ങളും കാര്യങ്ങളുണ്ട്. കാരണം റേഞ്ചേഴ്സ് പോലെ ആയിരിക്കില്ല പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ, അവിടെയുള്ള പ്രഷറും അതുപോലെ വരുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ജെറാർഡിന് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് ഇവിടെ പ്രൂവ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ചിലപ്പോൾ 2-3 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ലിവർപൂളിൻ്റെ മാനേജറാകാൻ സാധിക്കുമായിരിക്കും. കാരണം ക്ലോപ്പ് ചിലപ്പോൾ 2024 ക്ലബ്ബ് വിട്ട് പോകും എന്നുള്ള ഒരു രീതിയിലുള്ള ചെറിയ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിവർപൂളിൻ്റെ അടുത്ത മാനേജറാവാൻ ജെറാർഡിന് സാധിക്കുമായിരിക്കും. പക്ഷേ അതിൻ്റെ മറ്റൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇവിടെ ആസ്റ്റൺ വില്ലയിൽ വന്നിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ വർക്കൗട്ട് ആയില്ലെങ്കിൽ അദ്ദേഹത്തിന് ലിവർപൂളിനെ ചാർജ് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു അതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ക്ലബ്ബിലൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ കഴിവ് ഒന്നും കൂടി പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെറിയ 2 വശങ്ങളുണ്ട് ഈ ഒരു കാര്യത്തിന്. അപ്പോൾ എന്തായാലും സ്റ്റീവൻ ജെറാർഡ് ആസ്റ്റൺ വില്ലയിൽ ചാർജ് എടുത്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്തവണ കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.